എല്ലാവർക്കും ദ ഡിസ്റ്റിങ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കരാട്ടയിലെ ഡൈനാമിക് സെനേരിയ ഔട്ട്ലൈൻ എന്ന കൺസെപ്റ്റ് ആണ്. ആദ്യമേ നമുക്ക് ഇൻട്രഡക്ഷൻ നോക്കാം. യു ക്യാൻ ഫീഡ് ആൻ എക്സാമ്പിൾ ടേബിൾ ഫ്രം എ കസ്റ്റം ഡേറ്റ സോഴ്സ് വിച്ച് ഈസ് ഗ്രേറ്റ് ഫോർ ദോസ് സിറ്റുവേഷൻ വെർ ദ ടേബിൾ കണ്ടന്റ് ഈസ് ഡൈനാമിക്ലി റിസോൾവ്ഡ് അറ്റ് റൺ ടൈം. ദിസ് കേപ്പബിലിറ്റി ഈസ് ട്രിഗേർഡ് വെൻ ദ ടേബിൾ കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ സെൽ ദാറ്റ് ഈസ് ദർ ഈസ് എക്സാക്ട്ലി വൺ റോ ആൻഡ് വൺ കോളം ഇൻ ദ ടേബിൾ. നമ്മൾ നേരത്തെ സെനേരിയ ഔട്ട്ലൈൻ എന്നൊരു കൺസെപ്റ്റ് യൂസ് ചെയ്തായിരുന്നു ഡേറ്റ ഡ്രൈവൺ ടെസ്റ്റിങ്ങിന് വേണ്ടി. അതിൽ ഞാൻ എക്സാമ്പിൾസ് എന്ന സെക്ഷനകത്ത് ഡേറ്റ പ്രൊവൈഡ് ചെയ്തേക്കുമായിരുന്നു ഡേറ്റ ഡ്രൈവൺ ടെസ്റ്റിങ്ങിന് വേണ്ടി. ഡൈനാമിക് സെനേരിയ ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ സെക്ഷനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്ന ഡേറ്റ ഇനി ഡേറ്റ സോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് ആ ഡേറ്റ സോഴ്സ് റീഡ് ചെയ്തായിരിക്കും എക്സാമ്പിൾസ് എന്ന സെക്ഷനകത്ത് കൊടുക്കുന്നത്. നമുക്ക് നേരിട്ട് ഡെമോയിലേക്ക് പോകാം. ഞാൻ എക്ലിപ്സ് ഐ ഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കരാട്ടെ API ടെസ്റ്റ് എന്ന പ്രൊജക്റ്റിനുള്ളിൽ SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് കോഡിന്റെ അകത്ത് കോം ഡോട്ട് ടെസ്റ്റ് എന്ന പാക്കേജിനുള്ളിൽ ഡൈനാമിക് സെനേരിയോ ഔട്ട്ലൈൻ എന്നൊരു ഫീച്ചർ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫീച്ചർ ഫയലിൻ്റെ പേര്. ഇതാണ് സെനേരിയോ ഔട്ട്ലൈൻ കൊടുത്തിരിക്കുന്ന നിയമ. ഇവിടെ ഞാൻ ഹിറ്റ് ചെയ്യേണ്ട എൻഡ് പോയിന്റ് കൊടുത്തു, അതുപോലെ പേലോഡിൻ്റെ കൂടെ എംബ്രോയിഡ് എക്സെപ്ഷൻ യൂസ് ചെയ്തു, അതുപോലെ യൂസ് ചെയ്യേണ്ട HTTP മെത്തേഡും സ്റ്റാറ്റസ് കോഡ് വെരിഫൈ ചെയ്യാനുള്ള കോഡും അതുപോലെ തന്നെ റെസ്പോൺസ് വാലിഡേറ്റ് ചെയ്യാനുള്ള കോഡും എഴുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എക്സാമ്പിൾസ് എന്ന സെക്ഷനകത്ത് റീഡ് എന്നൊരു മെത്തേഡ് യൂസ് ചെയ്ത് ടെസ്റ്റ് ഡേറ്റ എന്ന ഫോൾഡറിൽ കൊടുത്തിരിക്കുന്ന ഒരു പേലോഡ് JSON ഫയൽ റീഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തെ കണ്ടന്റ് ഞാൻ കാണിക്കാം. ഇവിടെ 5 sets ഓഫ് ഡേറ്റയാണുള്ളത്. ഇമെയിൻ്റെ വാല്യൂ നല്ലതായിട്ടുള്ളത്, പാസ്വേഡിൻ്റെ വാല്യൂ നല്ലതായിട്ടുള്ളത്, അതുപോലെ റെസ്പോൺസ്, അതുപോലെ ബൂളിയൻ വാല്യൂസ്, MD വാല്യൂസ്, ഇമെയിലിൻ്റെ വാല്യൂ പാസ് ചെയ്യുന്നു, പാസ്വേഡിൻ്റെ വാല്യൂ പാസ് ചെയ്യാത്ത കേസ്, അതുപോലെ ഇമെയിലിൻ്റെ വാല്യൂ പാസ് ചെയ്യുന്നില്ല, പാസ്വേഡ് വാല്യൂ പാസ് ചെയ്യുന്നു. അപ്പം 5 sets ഓഫ് ഡേറ്റയാണ്. ഓരോ കേസിലും ഡിഫറൻറ്റ് റെസ്പോൺസ് ആയിരിക്കും കിട്ടുന്നു. അപ്പോൾ ആ ഡേറ്റാസ് മൊത്തം ഞാനൊരു register_payload.json എന്ന ഫയലിനകത്ത് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ ആ ഫയൽ റീഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം റീഡ് എന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തു. ഇവിടെ ഞാൻ ക്ലാസ് പാത്ത് ഒരു പ്രിഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം register_payload.json എന്ന ഫയൽ ടെസ്റ്റ് ഡേറ്റ എന്ന ഫോൾഡറിനകത്താണ്. ഇവിടെ ടെസ്റ്റ് ഡേറ്റ എന്ന ഒരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് SRC ടെസ്റ്റ് ആവശ്യത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് ടെസ്റ്റ് ഡേറ്റ എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്താണ് ഈ ഫയൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്ലാസ് പാത്ത് എന്നുള്ള പ്രിഫിക്സ് ആഡ് ചെയ്തിരിക്കുന്നത്. SRC.com.test എന്നുള്ളതിനകത്ത് ഡയറക്റ്റാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് പാത്ത് അവോയ്ഡ് ചെയ്യാം. ഞാൻ ടെസ്റ്റ് ഡേറ്റകളെല്ലാം ഒരു സെപ്പറേറ്റ് ടെസ്റ്റ് ഡേറ്റ എന്നൊരു പാക്കേജ് ആഡ് ചെയ്ത് അതിൻ്റെ അകത്താണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കിവിടെ ക്ലാസ് പാത്ത് എന്നൊരു പ്രിഫിക്സ് ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഡേറ്റ ഡ്രൈവൺ ടെസ്റ്റിംഗ് എന്ന കൺസെപ്റ്റ് സെനേരിയ ഔട്ട്ലൈൻ വെച്ച് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ എക്സാമ്പിൾസ് എന്ന സെക്ഷനകത്ത് കോളം ഹെഡേഴ്സും അതിനകത്തേക്കുള്ള വാല്യൂസും എക്സാമ്പിൾസ് എന്ന സെക്ഷനകത്ത് തന്നെ കൊടുത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഇത്തവണ ആ വാല്യൂസ് എല്ലാം ഞാൻ ഡേറ്റാസ് മൊത്തം ഒരു JSON ഫയലിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം റീഡ് എന്ന മെത്തേഡ് യൂസ് ചെയ്ത് ഡയറക്റ്റായിട്ട് ആ ഫയൽ ഇവിടെ റീഡ് ചെയ്ത് എടുക്കുകയാണ്. അപ്പം ഈ ഫീച്ചർ ഫയൽ എക്സിക്യൂട്ട് ആകുമ്പോൾ റൺ ടൈമിൽ ആ JSON ഫയലിൽ നിന്ന് ഡേറ്റ ഈ റിക്വസ്റ്റിലേക്ക് പോവുകയും അതേപോലെ റെസ്പോൺസ് വാലിഡേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഡേറ്റ ഡ്രൈവൺ ടെസ്റ്റിങ് ഡൈനാമിക് സെനേരിയോ ഔട്ട്ലൈൻ എന്ന കൺസെപ്റ്റിലൂടെ കയറി ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. സെനേരിയോസ് 5 past 5 എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഈ റിപ്പോർട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഫീച്ചർ ഫയലിൻ്റെ കൗണ്ട് 1 എന്നുള്ളത് ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം ആ ഫീച്ചർ ഫയലിൽ എല്ലാ സെനാരിയും പാസ്ഡ് ആയി എന്നുള്ളതാണ്. ഇവിടെ 5 സെനാരിയും പാസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഫസ്റ്റ് സെനാരിയുടെ കേസിൽ പാസ്സായിരിക്കുന്ന പേരോട് നമുക്ക് നോക്കാം. നമ്മൾ പാസ് ചെയ്ത ഡേറ്റാസ് കറക്റ്റായിട്ട് പാസ്സായിട്ടുണ്ട്, നൾ വാല്യൂസ് പാസ്സായിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് സെനാരിയുടെ കേസിൽ നമുക്ക് ബൂളിയൻ വാല്യൂ കറക്റ്റായിട്ട് പാസ്സാകുന്നുണ്ടോ നോക്കാം. വോളിയം വാല്യൂസും കറക്റ്റായിട്ട് പാസ്സാകുന്നുണ്ട്. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത റെസ്പോൺസ് കറക്റ്റായിട്ട് വാലിഡേറ്റും ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് കരാട്ടയിലെ ഡൈനാമിക് സെനേരിയോ ഔട്ട്ലൈൻ എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഡേറ്റാസ് JSON ഫയലിനകത്ത് കൊടുക്കുകയും അത് നമുക്ക് റീഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പം ഡൈനാമിക് സെനേരിയോ ഔട്ട്ലൈൻ എന്നുള്ള കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്തേക്കുക. ഇനി മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.
Thanks for watching and keep learning.